ഓം ശ്രീ സൈറാം. ശ്രീ ഹേമത് പാന്തിൻ്റെ ശ്രീ സായി സച്ചരിതത്തിലെ അവതാര കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഭാരതത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഒരു കാര്യം, അത് ഏതായാലും എന്തായാലും നമ്മുടെ പൗരാണികർ അതേക്കുറിച്ച് എന്തു പറയുന്നു, വേദ ഇതിഹാസ പുരാണങ്ങളിൽ അതേക്കുറിച്ച് എന്തു പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയണം. പാശ്ചാത്യ മനസ്സ് ഒരു കാര്യത്തിൻ്റെ പ്രാമാണികത അറിയുവാനായി ആധുനിക ഭൗതിക ശാസ്ത്രങ്ങളെയും കണ്ടുപിടുത്തങ്ങളെയും കൂട്ടിനു വിളിക്കുമ്പോൾ ഭാരത മനസ്സാകട്ടെ തങ്ങളുടെ താളിയോലകളിലാണ് പ്രമാണം തിരയുന്നത്. അതിനകത്ത് തെറ്റില്ലെന്നവൻ ഉറപ്പിച്ചറിയുന്നു. കാരണം, നൂറ്റാണ്ടുകളിലൂടെ സർവ്വതും ത്യജിച്ച മഹത്തുക്കളുടെ അനുഭവ ഫലങ്ങളാണ് ആ താളിയോല ഗ്രന്ഥങ്ങളിലെ ഓരോ വരികളും. അതിലൊരു പിഴവ് അസംഭവ്യം. ഷിർദിസായും മത്യസായും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. പഴമകളിലും പുതുമകളിലും ഈ അവതാരങ്ങളുടെ പ്രാമാണികത ഇന്നത്തെ ലോകവും തെളിയുന്നു. ഭഗവാൻ ശ്രീ സത്യസായി ബാബ ഒരിക്കൽ രണ്ട് അവതാരങ്ങളുടെയും പൗരാണിക രഹസ്യം വെളിപ്പെടുത്തുകയുണ്ടായി. അതിങ്ങനെയാണ്, ഭരദ്വാജ മഹർഷിക്കൊരു ആഗ്രഹം വേദം മുഴുവനും പഠിക്കണം, ഗ്രഹിക്കണം. പക്ഷേ വേദത്തിൻ്റെ അനന്തത കണ്ട് മുനി അമ്പരന്നു. ഒരായുസ് കൊണ്ട് ഇത് അസാധ്യം. പക്ഷേ വേദരാശി മുഴുവനും പഠിക്കുകയും വേണം, അതിനൊരു മനുഷ്യായുസ് പോരാ. മഹർഷി ഗൂഢമായ ചിന്തയിലായി. ഒടുവിലൊരു ഉപായം മനസ്സ് മന്ത്രിച്ചു, ആയുർദൈർഘ്യം നേടുക. പിന്നെ അമാന്തിച്ചില്ല. ദേവേന്ദ്രനെ പ്രീതിപ്പെടുത്താനായി കഠിന തപം തുടങ്ങി. ദേവേന്ദ്രൻ പ്രത്യക്ഷനായി. മുനി വരം ചോദിച്ചു. എനിക്ക് 100 വർഷം കൂടി ആയുസ് നൽകിയാലും ദേവാധിപതി വരം നൽകി. ഭരദ്വാജൻ വേദപഠനം ആരംഭിച്ചു. കാലം പോയതറിഞ്ഞില്ല. ഇന്ദ്രൻ അനുവദിച്ച ആയുസ് ഒടുങ്ങാറായപ്പോൾ മുനി സത്യമറിഞ്ഞു. വേദമേനിയും എത്രയോ പഠിക്കാൻ കിടക്കുന്നു. വീണ്ടും ആയുസ്സിനായി മഹർഷി തപസ് ചെയ്തു. ദേവേന്ദ്രൻ 100 വർഷം കൂടി ആയുസ് നൽകി. പക്ഷേ അതുകൊണ്ടും മഹർഷിക്ക് വേദപഠനം പൂർത്തിയാക്കാനായില്ല. വീണ്ടും തപസ് തുടങ്ങി. ഇത്തവണ ദേവേന്ദ്രൻ പറഞ്ഞു, മഹാമുനി, 300 വർഷം കൊണ്ട് അങ്ങ് പഠിച്ച വേദജ്ഞാനം കടലോരത്ത് നിന്നും എടുത്ത 3 പിടി മണലിന് സമം. വേദം സമ്പൂർണ്ണം ഗ്രഹിക്കുക അസാധ്യമാണ്. ആ ആഗ്രഹം ഉപേക്ഷിക്കൂ. അങ്ങയ്ക്ക് ഞാൻ മറ്റൊരു വഴി ഉപദേശിക്കാം. ഞാൻ ഉപദേശിക്കും വിധം ഒരു യാഗം ചെയ്യുക. ആ യാഗാനുഷ്ഠാനം കൊണ്ട് വേദം മുഴുവനും പഠിച്ചാൽ എന്ത് ഫലം കിട്ടുമോ അതങ്ങേക്ക് ലഭിക്കും. ഇന്ദ്രശാസനം മഹർഷി സ്വീകരിച്ചു. യാഗത്തിന് ശ്രീ പാർവതീദേവി കൂടി സന്നിഹിതയാകണമെന്ന് മുനി ആഗ്രഹിച്ചു. യാഗത്തിന് ദേവിയെ ക്ഷണിക്കുന്നതിനായി അദ്ദേഹം കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. മുനിശ്രേഷ്ഠനായ ഭരദ്വാജൻ കൈലാസത്തിലെത്തി. അവിടെ കണ്ടപ്പോൾ കണ്ടത് നയനാനന്ദകരമായ കാഴ്ച. ശ്രീ പാർവതി പരമേശ്വരന്മാർ ആനന്ദ നൃത്തമാടുകയാണ്. ലോകമാതാപിതാക്കളുടെ അപവുമവും അത്യപൂർവവുമായ ആനന്ദ നടനം കണ്ട് മഹർഷി ആനന്ദത്തിൽ ആറാടി. ദിവസങ്ങൾ കടന്നുപോയതറിഞ്ഞില്ല. 8-ാം ദിവസമായി. അന്ന് നൃത്തത്തിനിടയിൽ ദേവിയുടെ ദൃഷ്ടി ഭരദ്വാജനിൽ പതിഞ്ഞു. ദേവി മന്ദഹാസം തൂകി. വീണ്ടും നൃത്തമാടിക്കൊണ്ടിരുന്നു. തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്നറിഞ്ഞതോടെ നടനം തുടരുന്നത് കണ്ട് മഹർഷി തിരിച്ചു പോകാനൊരുങ്ങി. അപ്പോഴാണ് അദ്ദേഹം ഞെട്ടിയത്. അനങ്ങാനാവുന്നില്ല. കൈലാസത്തിലെ കൊടും തണുപ്പിൽ ഇടതുവശം മുഴുവനും മരവിച്ചു പോയിരിക്കുന്നു. മഹർഷി കുഴഞ്ഞു വീഴാൻ തുടങ്ങി. താഴെ വീഴും മുമ്പേ ശ്രീ മഹാദേവൻ മഹർഷിയെ താങ്ങിയെടുത്തു. ദേവി അനുഗ്രഹിച്ചുകൊണ്ടരളി, മഹാമുനി, അങ്ങയുടെ ആഗ്രഹം നിറവേറും. യാഗം മംഗളകരമായി നടക്കും. ചലനശേഷി നഷ്ടപ്പെട്ട മുനിക്കൊന്നും മിണ്ടാനായില്ല. ശ്രീ പരമേശ്വരൻ കമണ്ഡലുവിൽ നിന്നും ജലമെടുത്ത് മഹർഷിയുടെ തളർന്നുപോയ ഭാഗത്ത് തളിച്ചു. അതോടെ കാലിൻ്റെ മരവിപ്പ് അകന്നു. പുതുജീവൻ തളർന്ന അവയവങ്ങളിൽ പടർന്നു കയറി. മഹർഷിക്ക് ചലനശക്തി തിരിച്ചു കിട്ടി. സന്തുഷ്ടനായി മഹാമുനിയോട് സംപ്രീതനായി മഹാദേവൻ അരുളി, അങ്ങയുടെ യാഗത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു. മാത്രമല്ല, നാം 3 പ്രാവശ്യം ഭരദ്വാജ ഗോത്രത്തിൽ അവതരിക്കുന്നതുമാണ്. ശിവസ്വരൂപമായും ശിവശക്തി സ്വരൂപമായും ശക്തി സ്വരൂപമായും. ഇതാണ് കഥ. ത്രേതായുഗത്തിലെ ഈ സംഭവം സാക്ഷാത്കരിക്കപ്പെട്ടത് കലിയുഗത്തിലും. പർത്തിയിൽ അജ്ഞാത ശിശുവായി ജനിച്ച് പിന്നീട് ഷിർദിയിൽ സായിബാബയായി അറിയപ്പെട്ട് ശിവസ്വരൂപം മാലോകരെ തുണച്ചു. അവതാരത്തെ അറിയാൻ, വിശദീകരിക്കാൻ അവതാരത്തിനേ കഴിയൂ.
അവതാരകഥ ഒരിക്കലും പൂർണ്ണമായി പറയാനാവില്ല. പരിപൂർണതയെ എങ്ങനെ പദങ്ങളിൽ ഒതുക്കാനാവും? പരിപൂർണ അവതാരമായിരുന്ന ഷിർദിസായിയുടെ ജീവിതചരിതവും അപൂർണമായേ ലോകത്തിന് ലഭിച്ചുള്ളൂ. ആ അപൂർണത ഏറ്റവും അധികം തെളിഞ്ഞു നിന്നത് ബാല്യകാല ചരിത്രത്തിലും. ആരാണ് ഷിർദിസായി? സായി എവിടുന്ന് വരുന്നു? ആരാണ് മാതാപിതാക്കൾ? ഗോത്രമേത്? കുലമേത്? ആരാണ് ഗുരു? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അവ്യക്തം. ചിലതിനുത്തരമേയില്ല. പർത്തിനാഥന്റെ കാലത്ത് ഇങ്ങനെയായിരുന്നു കഥ. പർത്തീശ്വരൻ അവതരിച്ചപ്പോഴാകട്ടെ കഥയും മാറി. തന്റെ പൂർണ്ണ അവതാരവേളകളിൽ രഹസ്യമായിരുന്ന പല കാര്യങ്ങളും കരുണാമയൻ വെളിപ്പെടുത്തി. 1974 ജനുവരി 14 ആ മഹനീയ ലീല അരങ്ങേറിയത്. സന്ധ്യാസമയം ഭഗവാൻ വൈറ്റ്ഫീൽഡിൽ ചുറ്റിനും വിദ്യാർത്ഥികളും അധ്യാപകരും. ഭഗവാൻ പൊടുന്നനെ അരുളി, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്ത് സംശയം വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ. വി കെ ഗോകക് ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹം നിമിത്തമായി മാറി. ഗോകക് സ്വാമിയോട് തിരക്കി, സ്വാമി വെങ്കുശൻ ഷിർദിസായിനാഥന്റെ ഗുരുവായിരുന്നുവോ? ഭഗവാൻ ഒരു വാക്കിൽ അതിനുള്ള മറുപടി ഒതുക്കിയില്ല. ലോക കല്യാണാർത്ഥം സ്വാമി തന്റെ പൂർവ്വകഥ അരുളി. ഏകദേശം 100 അറിയപ്പെടാതിരുന്ന രഹസ്യത്തിലേക്ക് ഭഗവാൻ വെളിച്ചം വീശുകയായിരുന്നു. ബാക്കി കഥ അടുത്ത വീഡിയോയിൽ. ഓം ശ്രീ സായിരാം.